എന്റെ പെങ്ങളും ഇടുക്കിയ നീ ജയിച്ചു, പക്ഷെ ജഗന്നാഥൻ തോറ്റിട്ടില്ല. നാവ് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. നരേന്ദ്ര, പിടിച്ചുകൊണ്ടുപോയി അറയിൽ അടയ്ക്കൂടെ. ചതിച്ചല്ലോ പോലീസ്. ഇനി ആലോചിക്കാനൊന്നുമില്ല ജീവ. ആർക്കും അവളെ വിട്ടുകൊടുക്കരുത്. ഒരു നരകക്കുഴിയിലേക്കും അവളെ വലിച്ചെറിയാൻ പാടില്ല. പോടാ പോ. ഞങ്ങളെ പറ്റി സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോടി അമ്മയും പോളും. എന്താ നരേന്ദ്ര ഇത്? പ്രായം ചെറുപ്പം, ചാവല്യം സഹജം, മർദ്ദനം നിഷിദ്ധം. നരേന്ദ്രൻ ചെല്ല്. മോൾ ഉറങ്ങിയതങ്ങൂട്ടിയിൽ രക്ഷകന്റെ കൈകളിൽ, ഉണർന്നതോ ഇങ്ങൊറ്റപ്പാലത്ത് കംസന്റെ കൈകളിൽ. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്ക് എന്റെ കുട്ടി കണ്ട കിനാവിൽ ഈ അമ്മാവന്റെ മുഖമുണ്ടായിരുന്നോ? നവഗ്രഹങ്ങളെ കൊണ്ട് അമ്മാനമാടുന്നവനാ ഞാൻ. നക്ഷത്രങ്ങളിൽ ചെന്നൊളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞങ്ങൾ എത്ര ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എല്ലാം എടുത്തോളൂ. എന്നെ പോലെ വെറുതെ വിട്ടൂടെ. വിടില്ല, ഞാൻ വിടില്ല. നിങ്ങളുടെ നാശം, ഈ തറവാടിന്റെ നാശം ഞാൻ മൂലമായിരിക്കണം, എന്റെ മുന്നിലായിരിക്കണം. അതിനായി വർഷങ്ങളൊക്കെയും ഞാൻ കാത്തിരുന്നത്. അച്ഛന്റെ മരണശേഷം ഏട്ടന്റെ സ്ഥാനവും നൽകി നിങ്ങളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതിന്റെ നന്ദിയാണോ എന്നോട് കാണിച്ചത്? എന്റെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ മംഗലത്ത് പടിപ്പുര ജഗന്നാഥനായത്. നിന്റെ ഔദാര്യമല്ലടി ജഗന്നാഥന്റെ അവകാശം, അപമാനിക്കപ്പെട്ടവന്റെ ആവശ്യം. മറന്നുപോയെങ്കിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് നെടുമ്പുരയിലെ നെല്ലുകുത്തുകാരി കുഞ്ഞിക്കാവിനും വില്ലുവണ്ടിക്കാരൻ നാരായണനും ഒരു ഉണ്ണി പിറന്നു. ഈ ഞാൻ കുഞ്ഞു പിറന്ന സന്തോഷത്തിന് കുഞ്ഞിക്കാവിനും നാരായണനും ഒരു തുണ്ടു ഭൂമിയും ഒരു പുരകുത്താൻ നാലുകെട്ടോലയും വെറ്റില കൊണ്ട് കുഞ്ഞിന്റെ തലയ്ക്കൊഴിഞ്ഞ് ജഗന്നാഥൻ എന്നൊരു പേരുമിട്ടുകൊടുത്തു. മംഗലത്ത് പടിപ്പുരയിലെ സൂര്യദത്തൻ, അതായത് നിന്റെ അച്ഛൻ. എന്റെ അമ്മയുടെ മുറിയിൽ നിന്ന് മുണ്ടു മുറുക്കിക്കുത്തി ആലസ്യത്തോടെ ഇറങ്ങി വരുന്ന സൂര്യദത്തനെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന അയാളെ ചൂണ്ടിക്കാണിച്ച് ഒരു ദിവസം ചുട്ടുകൊള്ളുന്ന ശബ്ദത്തിൽ നാരായണൻ എന്നോട് പറഞ്ഞു, ആ പോകുന്ന പട്ടിയാണ് നിന്റെ തന്തയെന്ന്. മംഗലത്ത് പടിപ്പുര സൂര്യദത്തനെ കുഞ്ഞിക്കാവിന്റെ മകൻ അച്ഛാ എന്ന് വിളിച്ചതിന് തന്ന സമ്മാനം ഇത് കണ്ടോ? 12 വയസ്സുകാരന്റെ കാല് ആനക്കോലുകൊണ്ട് തല്ലിയൊടിച്ചു. പടിജന്മം നൽകിയ തന്ത. സൂര്യദത്തന്റെ ചിത തെക്കേപ്പുറ താളിക്കെത്തിയ ദിവസം പടക്കം പൊട്ടിച്ചാഘോഷിച്ചവനായി ജഗന്നാഥൻ. ഭാരതപ്പുഴയിൽ ചിതാഭസ്മൊഴുക്കിയിടത്ത് കാർക്കിച്ചു തുപ്പി അച്ഛന്റെ ആത്മാവിന് പുണ്യാഹം തളിച്ചവനാ ഈ ജഗന്നാഥൻ. മംഗലത്ത് പടിപ്പുര നിന്നിൽ അവസാനിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ നീ എന്നെ തോൽപ്പിച്ചത്. മാധവൻ എന്റെ ആത്മമിത്രം, അവനെ നീ മോഹിച്ചു. നല്ല സ്വരത്തിൽ ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ആരും കാണാത്ത ഒരിടത്ത് ഞാൻ അവനെ ഒളിപ്പിച്ചു, ഈ തറവാട്ടുകുളത്തിന്റെ അടിത്തട്ടിൽ. അവനോടുകൂടി എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാ നിന്റെ വയറ്റിൽ ഇവൾ വളരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇവളിൽ നിന്നും ഈ തറവാടിനൊരു മുള പൊട്ടരുത്. വില്ലുമംഗലത്തോട് ഇവളുടെ വിവാഹക്കാര്യം നീ പറഞ്ഞ അന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതായി ഈ പ്രഹസനം. എന്റെ കണക്കുകൂട്ടലുകളാ വില്ലുമംഗലം കവിടി നിരത്തി ഗണിച്ചു പറഞ്ഞത്. പുറത്ത് വിളിച്ചു വരുത്തിയവരെല്ലാം വിളിച്ചു പറയും ഞാൻ. പഴയ നെല്ലുകുത്തുകാരിയുടെ മകനായിട്ട്
നിന്നെ പറഞ്ഞുവിടാൻ ഇപ്പോഴും എനിക്ക് കഴിയും. പുറത്തൊരുത്തനും നീ പറയണത് വിശ്വസിക്കില്ല. അവരുടെ മുന്നിൽ മംഗലത്ത് പഠിപ്പിരയുടെ കാവൽ മാലാഖയാണ് ഈ ജഗന്നാഥൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ഒരുത്തനും വരില്ല. ഈ നാട് മുഴുവനുണ്ട് ഈ പഠിപ്പുരയ്ക്കകത്ത്. എനിക്ക് കൂട്ടായി കാണ്. മിടുക്കൻ മിടുമിടുക്കൻ, ഇത്ര വേഗം നീ ഇങ്ങെത്തുമെന്ന് ഞാൻ കരുതിയില്ല. മംഗലത്ത് പടിപ്പരയിലെ വലിയ തമ്പുരാൻ അഭിനയിച്ച് ബലിപ്പിച്ച കഥ കേട്ട് ഞാനൊരു വിഡ്ഢിത്തം കാണിച്ചു. അതെനിക്ക് തിരുത്തണം. ഏമേ ഇറക്കിവിട്. മംഗലത്ത് പടിപ്പുര ജഗന്നാഥന്റെ ശക്തി നിനക്കറിയില്ല. അറിയാം. പടിപ്പുരയ്ക്ക് പുറത്തു നിന്ന് കേട്ടു, അകത്തു വന്ന് കണ്ടു തമ്പുരാന്റെ ശക്തിയും സൂത്രവും. അതറിഞ്ഞിട്ടും ഒറ്റയ്ക്കിങ്ങോട്ട് കടന്നു വന്ന നിന്റെ ആത്മവിശ്വാസം അപാരം തന്നെ. അടിച്ചു തകർക്കാവനെ. എന്റെ ദേഹത്തിൽ കൈ തൊട്ടാലുണ്ടല്ലോ. എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ആരാ? എന്റെ ഗാർഡിയനോ? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ പുറത്ത്. വിളിച്ചു പുറത്താക്കണേ. ഇനിയും പറഞ്ഞവിടെ അനുസരിച്ചില്ലെങ്കിൽ അരിഞ്ഞ് വീട്ടുകളെയും ഞാൻ തട്ടിനെ. അയ്യോ എന്താ മോളെ, നിനക്കെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ? കഴിയില്ലമ്മേ, ഇനി അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. അച്ഛനെ കൊന്നു കുടത്തിൽ താഴ്ത്തിയ പോലെ വേണ്ടമ്മേ. നമുക്ക് വേണ്ടി ആ പാവ മനുഷ്യനെ എന്തിനാ ബലിയടാക്കുന്നത്? എല്ലാം വിധിയണമ്മേ. മേളം തുടങ്ങട്ടെ. ഇതങ്ങട് വാങ്ങ, വാങ്ങ, വാങ്ങി.
കുളിച്ച് പട്ടുകൊടുത്ത് ഈ ഒരു രാത്രിയിൽ പള്ളിയറയിലിരുന്ന് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആയിരത്തൊന്ന് മന്ത്രം ഉരുക്കഴിക്ക. സൂര്യോദയം കാണുമ്പോ ദേവി പൂജ. ചെന്നോളൂ.